Assalamu alaikum. Now let's start our lesson. All of you take your textbook, page number 60. Our lesson name is For My Babies. Lesson 2, For My Babies. Let's start our lesson. All of you take your textbook, page number 60. Sarah is going out to play in the park. She wants to tie her hair. She is looking for her ribbon. Sarah, I cannot find my red ribbon anywhere. Mummy, look carefully. It must be there. Sarah, I can find it. It is not here. Mummy, don't worry. We will find it. Sarah, that's strange. I put it on this table. Now it is not here. Mummy, are you sure you left it here? Sarah, yes, I am. I left it right here on this table. Now it's gone. Has it flown away? നമ്മുടെ സ്റ്റോറിയിലെ കാറ്റുണ്ട നെയിം എന്താ? സാറ. സാറ എന്ന പെൺകുട്ടിയുടെ ഒരു സ്റ്റോറിയാണ് ഇത് അല്ലേ? സാറ ഈസ് ഗോയിങ് ഔട്ട് ടു പ്ലേ ഇൻ ദ പാർക്ക്. ഷീ വാണ്ട് ടു ടൈ ഹെയർ ഹെയർ. സാറ സാറയുടെ ഹെയർ ടൈ ചെയ്യാൻ നോക്കുമ്പോൾ റെഡ് റിബൺ കാണുന്നില്ല. സാറ അവിടെ ഒക്കെ നോക്കി. കാണാതായപ്പോ സാറ സാറയുടെ മമ്മിയെ വിളിച്ചു. മമ്മീനോട് ചോദിച്ചിട്ടു സാറ മമ്മി എന്താ ചോദിച്ചേ? നീ ശരിക്കും കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്തോ? എന്നിട്ടും കണ്ടില്ല. സാറ പറഞ്ഞു സാറ ഫുൾ നോക്കി. സാറയ്ക്ക് ഉറപ്പാണ് സാറ എവിടെയാണ് റിബൺ വെച്ചത്? ടേബിളിന്റെ പുറത്ത്. എന്നിട്ട് ആ റെഡ് റിബൺ കാണുന്നില്ല. മമ്മ പറഞ്ഞു നമുക്ക് നോക്കാം. അപ്പൊ സാറ എന്താ പറഞ്ഞേ? ദാറ്റ്സ് സ്ട്രേഞ്ച്. സ്ട്രേഞ്ച് മീൻസ് ദുഷ്കരം. അത് സ്ട്രേഞ്ച് ആണ്, കാരണം ഞാൻ വെച്ചത് ടേബിളിന്റെ പുറത്ത് തന്നെയാ. ഇപ്പൊ നോക്കുമ്പോ അത് അവിടെ കാണുന്നില്ല. ഇനി റിബൺ എങ്ങാനും പറന്നു പോയിട്ടുണ്ടാവോ എന്നതാണ് സാറയുടെ സംശയം. ശരിക്കും സാറയുടെ റിബൺ പറന്നു പോയോ? നമുക്ക് നോക്കിയാലോ. സാറാസ് റിബൺ ഡിഡ് ഫ്ലൈ അവേ. എ ലിറ്റിൽ ബേർഡ് ഫ്ലോ അവേ വിത്ത് ഇറ്റ്. ദ സ്മാർട്ട് ലിറ്റിൽ ബേർഡ് സോ ദ റെഡ് റിബൺ ഓൺ ദ ടേബിൾ. ദ റിബൺ ലുക്ക് സോഫ്റ്റ്. ദ സോ ദ ബേർഡ് ക്യാരി ഇറ്റ് അവേ ഇൻ ഹിസ് ബീക്ക്. ദ ലിറ്റിൽ ബേർഡ് വാണ്ട് ടു ടിയർ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ടു മേക്ക് ഹർ നെസ്റ്റ് സോഫ്റ്റ്. Sarah looked out of the window at the tree out there. There she saw something red in a nest. നമ്മൾ പറഞ്ഞത് ശരിയാ അല്ലേ? സാറയുടെ റിബൺ പറന്നുപോയി. എങ്ങനെയാ പറഞ്ഞത്? ഒരു ബേഡിനൊപ്പം. ബേഡ് വിൻഡോയിലൂടെ നോക്കുമ്പോൾ സാറയുടെ റിബൺ ടേബിളിന്റെ പുറത്തിരിക്കുന്നു. ആ ബേഡിന് സാറയുടെ റിബൺ ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബേഡ്സിന്റെ നെസ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി, നെസ്റ്റ് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെഡ് റിബൺ എടുത്ത് അത് വലിച്ചു കീറി അതിൻ്റെ നെസ്റ്റ് നല്ല സോഫ്റ്റ് ആക്കി. അപ്പോൾ സാറ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു റെഡ് കണ്ടു. സാറ അപ്പൊ തന്നെ സാറയുടെ മമ്മിയെ വിളിച്ചു. ലുക്ക് മമ്മി, ദർ ഇസ് മൈ റിബൺ. മമ്മി, യെസ് ദർ ഇറ്റ് ഈസ്. നെവർ മൈൻഡ്. ദ ലിറ്റിൽ ബേർഡ് വാണ്ട് ടു മേക്ക് ഹെർ നെസ്റ്റ് സോഫ്റ്റ് ഫോർ ഹെർ എഗ്സ്. സൂൺ ബേബി ബേർഡ്സ് വിൽ കം ഔട്ട് ഓഫ് ദ എഗ്സ്. Let her keep it. I will get you a new ribbon. അപ്പൊ എന്താ സാറയുടെ എന്താ പറഞ്ഞത്? ദേ ഇരിക്കുന്നതാണ് എന്റെ റെഡ് റിബൺ. അപ്പൊ സാറയുടെ മമ്മ എന്താ പറഞ്ഞത്? അതെ, അത് നിന്റെ റിബൺ തന്നെയാണ്. പക്ഷെ കാര്യമാക്കണ്ട. എന്തുകൊണ്ടാ മമ്മ അങ്ങനെ പറഞ്ഞത്? ആ ബേഡ് ആ റെഡ് റിബൺ എടുത്തുകൊണ്ട് പോയത് അതിന്റെ ബേബി ബേഡ്സ് എഗ്സ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. എഗ്സ് സൂക്ഷിച്ചു വെച്ച് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനുള്ളിൽ നിന്ന് ബേബി ബേഡ്സ് പുറത്തു വരും. അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ നെസ്റ്റ് സോഫ്റ്റ് ആയിട്ട് അത് മേക്ക് ചെയ്ത് അവിടെ സൂക്ഷിച്ചത്. അതുകൊണ്ടാണ് മമ്മ അങ്ങനെ പറഞ്ഞത് അല്ലേ? എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദിസ് സ്റ്റോറി? ഓ, എന്താണ് നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ സ്റ്റോറിയുടെ ഒരു മോറൽ വാല്യൂ? നിങ്ങൾക്ക് മനസ്സിലായോ? ആ യെസ്, നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന സഹജീവികളോടായിക്കോട്ടെ, നമ്മുടെ ഫേവറേറ്റ് സാധനമായിരിക്കും, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്താണെങ്കിൽ പോലും അവർക്ക് അതിനോട് കൊണ്ട് ഒരു ഉപകാരമുണ്ടെങ്കിൽ അത് നമുക്ക് അവർക്ക് കൊടുക്കാം. നമ്മുടെ ഈ സ്റ്റോറിയിലുള്ള സാറയുടെയും സാറയുടെയും അമ്മയുടെയും ക്യാരക്ടർ ആയിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതും. നിങ്ങളത് ചെയ്യില്ലേ? ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.